വെളുക്കാൻ തേച്ചത് പാണ്ഡായ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലിപ്പോൾ വെളുക്കാൻ തേച്ച ഒരു ക്രീം കാരണം മുഖത്ത് പൊള്ളലേറ്റ യുവതിയുടെ ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഫേഷ്യൽ ചെയ്ത ബ്യൂട്ടി പാർലറിനെതിരെ പരാതിയുമായി എത്തുകയാണ് 23-കാരി. മുംബൈയിലെ അന്ധേരി സലൂണിൽ ഫേഷ്യൽ ചെയ്തതിന് പിന്നാലെ മുഖത്ത് പൊള്ളലേറ്റതുപോലുള്ള പാടുണ്ടായെന്ന് കാണിച്ചാണ് യുവതി പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഈ മാസം 17-നാണ് 17,500 രൂപ മുടക്കി ഹൈഡ്ര ഫേഷ്യൽ ചെയ്തിരിക്കുന്നത്. സലൂൺ ജീവനക്കാർ നിലവാരം കുറഞ്ഞ ക്രീമുകൾ ഉപയോഗിച്ചതിന് പിന്നാലെ അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു എന്നാണ് യുവതി പറയുന്നത്. ഇതുടൻ തന്നെ ജീവനക്കാരെ അറിയിച്ചെങ്കിലും അവർ ഇതിന് വലിയ പ്രാധാന്യമൊന്നും നൽകിയിരുന്നില്ല എന്നാണ് യുവതി പറയുന്നത്. അലർജിയൊക്കെ കാരണമാകാം ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ബ്യൂട്ടി പാർലറിലെ ജീവനക്കാർ നൽകുന്ന പ്രതികരണം. ഇതിന് പിന്നാലെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നെങ്കിലും ഈ പാടുകൾ മാറാൻ പ്രയാസമെന്നാണ് ഡോക്ടർ പറയുന്നതെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ പരിപാടി കാണിച്ച സലൂണിനെതിരെ പോലീസിൽ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് യുവതി. അതേസമയം വെളുക്കാൻ തേച്ചത് പാണ്ടായ സംഭവങ്ങൾ ഇതിനു മുമ്പും പുറത്തു വന്നിരുന്നു. ഇതിനു മുമ്പ് വെളുക്കാൻ തേച്ച ക്രീം കാരണം വൃക്ക അടിച്ചുപോയ വാർത്തകളാണ് പുറത്തു വന്നത്. 20-കാരിയായ മകൾക്കും അമ്മയ്ക്കും സഹോദരിക്കുമാണ് വെളുക്കാൻ ഉപയോഗിച്ച ഫെയർനെസ് ക്രീം കാരണം പണി കിട്ടിയത്. ഈ 3 പേരുടെ മുഖം വെളുത്തതിനൊപ്പം തന്നെ ഇവരുടെ വൃക്ക കൂടി തകരാറിലായെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതും മുംബൈയിൽ തന്നെയാണ് സംഭവം. മഹാരാഷ്ട്രയിലെ അകോലിയിലെ ഒരു ബ്യൂട്ടീഷ്യനിൽ നിന്ന് വാങ്ങിയ പ്രാദേശികമായി തയ്യാറാക്കിയ ക്രീം ഉപയോഗിച്ച് മാസങ്ങൾക്ക് പിന്നാലെ ബയോടെക് വിദ്യാർത്ഥിനിക്കും അമ്മയ്ക്കും സഹോദരിക്കും വൃക്ക രോഗം കണ്ടെത്തുകയായിരുന്നു. ഇക്കഴിഞ്ഞ വർഷമാണ് യുവതി ഫെയർനെസ് ക്രീം വാങ്ങി ഉപയോഗിച്ചു തുടങ്ങിയത്. പിന്നാലെ യുവതിയുടെ മുഖത്ത് മാറ്റങ്ങൾ ഉണ്ടാവുകയും കൂടുതൽ നിറവും ഭംഗിയും വന്നതായി ആളുകൾ അഭിപ്രായം പറയുകയും ചെയ്തു. തുടർന്ന് യുവതിയുടെ മാതാവും സഹോദരിയും ക്രീം ഉപയോഗിക്കാൻ തുടങ്ങി. 4 മാസങ്ങൾക്ക് പിന്നാലെ വൃക്കയിലെ ചെറിയ ഫിൽറ്ററുകൾ തകരാറിലാക്കുന്ന അവസ്ഥയായ ഗ്ലോമറ്റോളനോഫൈറ്റിസ് എന്നീ രോഗം കണ്ടെത്തുകയായിരുന്നു. പരാലിലെ KM ആശുപത്രിയിലെ നെഫ്രോളജി വിഭാഗം തലവൻ ഡോക്ടർ തുക്കാറാം ജാമാലെ, വിദ്യാർത്ഥിയായ ഡോക്ടർ അമാർ സുൽത്താൻ എന്നിവരാണ് വൃക്കരോഗത്തിന് കാരണമായത് യുവതി ഉപയോഗിച്ച ക്രീമാണെന്ന് കണ്ടെത്തിയത്. KM ആയുർവേദ ലാബിൽ നടത്തിയ പരിശോധനയിൽ ക്രീമിൽ മെർക്കറിയുടെ അളവ് വളരെയധികം കൂടുതലാണെന്ന് കണ്ടെത്തിയിരുന്നു. 1 PPM ആണ് മെർക്കറിയുടെ അനുവദനീയമായ അളവെന്നിരിക്കെ 1000 PPM മെർക്കുറിയാണ് ക്രീമിലുണ്ടായിരുന്നത്. വിദ്യാർത്ഥിയുടെ രക്തത്തിൽ മെർക്കുറിയുടെ അളവ് 46 ആയിരുന്നു. മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകേണ്ട മെർക്കുറിയുടെ സാധാരണ അളവ് 7 താഴെയാണ്. ക്രീമിലടങ്ങിയിരിക്കുന്ന മെർക്കുറിയാണ് നിറം വർദ്ധിക്കാൻ കാരണമായതെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. അമ്മയും സഹോദരിയും ഒക്കെ രോഗത്തിൽ നിന്ന് മുക്തി നേടിയെങ്കിലും വിദ്യാർത്ഥിനി ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നുവെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതേസമയം ഇതിനു മുൻപ് 9 ദിവസം കൊണ്ട് ബ്രിട്ടീഷുകാരെ പോലെ വെളുക്കുമെന്ന അവകാശവാദവുമായി കാഴ്ച നഷ്ടപ്പെട്ട ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫെയർനെസ് ക്രീമുകളുടെ വിൽപ്പനയുടെ വാർത്തകളും ഞങ്ങൾ കർമാന്യൂസ് പുറത്തുവിട്ടിരുന്നു. സോഷ്യൽ മീഡിയ വഴിയായിരുന്നു ഇതിന്റെ വിൽപ്പനയൊക്കെ നടന്നതും. പാക്കറ്റിൽ ചേരുവകളൊന്നും രേഖപ്പെടുത്താതെ ഈ ക്രീമുകൾ ഉപയോഗിച്ച് ത്വക്ക് രോഗങ്ങൾ ബാധിച്ച 100 കണക്കിന് ആളുകളാണ് വൈദ്യസഹായം തേടിയത്. ഇതോടെയാണ് ഈ ക്രീം വിവാദത്തിലായത്. കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളിൽ രാജ്യത്ത് വ്യക്തമായ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. 1954 ഡ്രഗ് ആൻഡ് മാജിക് റെമഡി ആക്ട് പ്രകാരം വെളുത്ത നിറത്തെ നല്ലതിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായും കറുപ്പിനെ മോശമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നതും തടഞ്ഞിട്ടുണ്ട്. ഒരു കോസ്മെറ്റിക് ഉൽപ്പന്നം വിപണിയിൽ നിന്ന് വാങ്ങുമ്പോൾ ദ ഡ്രഗ് കൺട്രോൾ ജനറൽ ഇന്ത്യയുടെ അംഗീകാരമുണ്ടോ എന്നത് ഉപയോക്താവ് ശ്രദ്ധിക്കണം. ക്ലിനിക്കൽ ട്രയലുകളിലൂടെ കടന്നുപോയതിന് പിന്നാലെയായിരിക്കണം വിപണിയിൽ ഇത് എത്തേണ്ടത്. ഒരു ഉൽപ്പന്നത്തിലെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള അവകാശവും ഉപയോക്താവിനുണ്ട്. എന്നാലിപ്പോൾ വയറലായ ക്രീമുകളുടെ വെബ്സൈറ്റുകളിലാകട്ടെ ഇതൊന്നും തന്നെ ഇല്ല എന്നതാണ് പറയുന്നത്. അതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ശരീരത്തിന് ഹാനികരമായ പാരാമിൻസ് പോലുള്ള രാസവസ്തുക്കൾ, സ്റ്റിറോയിഡ്, മെർക്കുറി, ലെഡ് പോലുള്ള മൂലകങ്ങൾ എന്നിവയെല്ലാം ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും സൃഷ്ടിക്കുക. പിഗ്മെന്റേഷൻ, ചൊറിച്ചൽ തുടങ്ങിയ സ്കിൻ ക്യാൻസർ പോലുള്ള ഗുരുതരമായ അവസ്ഥയിലേക്കും ഇവ കൊണ്ടുചെന്നെത്തിക്കുമെന്നത് ഉറപ്പാണ്. ഇതിനു പുറമെ തൊലിയുടെ നിറം സംബന്ധിച്ച പരസ്യങ്ങൾക്കെതിരെയും ലോകമെങ്ങും വലിയ എതിർപ്പൊക്കെ ഉയരുന്നുണ്ട്. ഇതെല്ലാം നിലനിൽക്കെയാണ് സകല നിയമങ്ങളെയും നോക്കുകുത്തിയാക്കി ഇത്തരം ക്രീമുകളൊക്കെ പരസ്യം ചെയ്യപ്പെടുന്നതും വിൽക്കപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.